വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വനമഹോത്സവത്തോടനുബന്ധിച്ച് ഹരിതവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വെള്ളൂർ വാട്ടർ അതോറിറ്റി ജലശുദ്ധീകരണശാലയ്ക്ക് സമീപം 3000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. വനം വന്യജീവി വകുപ്പിന്റെ വനമഹോത്സവ പരിപാടികളോടനുബന്ധിച്ചാണ് മേവള്ളൂരിലെ വാട്ടർ അതോറിറ്റി ശുദ്ധീകരണശാലയ്ക്ക് സമീപം വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിച്ചത്. വനംവകുപ്പ് മന്ത്രിയും എ കെ ശശീന്ദ്രൻ വൃക്ഷത്തൈ നടീലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വനവൽക്കരണ പരിപാടികൾ നടന്ന വൃക്ഷത്തൈകൾ പരിപാലിച്ചു വളർത്താനും ജാഗ്രത പുലർത്താനും തയ്യാറാകണമെന്ന് എ കെ ശശീന്ദ്രൻ നിർദ്ദേശിച്ചു. മനുഷ്യരുടെ നീതീകരിക്കാനാവാത്ത ചൂഷണം മൂലം ദേശീയ തലത്തിൽ നമ്മുടെ വനവിസ്തൃതി കുറഞ്ഞു വരികയാണെന്നും വനം മാത്രമല്ല പ്രകൃതി പൊതുവിലും ചൂഷണത്തിന് വിധേയമാവുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായി മേവള്ളൂരിൽ 4 ഏക്കറോളം സ്ഥലത്താണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ 3000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനവൽക്കരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നട്ടമരങ്ങൾ നനയ്ക്കുമെന്നും നനച്ചു വളർത്തുമെന്നും സംരക്ഷിക്കുമെന്നും ഒരു പരിധിവരെ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അങ്ങനെ വനവൽക്കരണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള കൂട്ടായ ശ്രമങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തവും ശ്രദ്ധയും ഉണ്ടാകണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ചടങ്ങിൽ സി കെ ആശ എം എൽ എ അധ്യക്ഷയായിരുന്നു. വനംവകുപ്പ് ഹൈറേഞ്ച് സർക്കിൾ കൺസർവേറ്റർ ജോർജ് പി മാത്തച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫീൽഡ് ഡയറക്ടർ കെ ആർ അനൂപ് വനമഹോത്സവ സന്ദേശം നൽകി. വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൂക്ക് മാത്യു, ബ്ലോക്ക് പഞ്ചായത്തംഗം അമൽ ഭാസ്കർ, പഞ്ചായത്തംഗം ശാലിനി മോഹൻ, സാമൂഹിക വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് കൺസർവേറ്റർ ഡോക്ടർ ജി പ്രസാദ്, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഉഷ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരായ എം വിമൽ, എം എൻ ജയചന്ദ്രൻ നായർ, കെ സുരേഷ്, കെ എസ് അനിൽരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.